കോവിഡിന്റെ പിടിയിലകപ്പെട്ട് നരകയാതന അനുഭവിച്ചിരുന്ന ഇറ്റലി എന്ന രാജ്യത്ത് പ്രധാനമന്ത്രി ജുസേപ്പെ കോന്തെയുടെ ഇടയ്ക്കിടയ്ക്കുള്ള അറിയിപ്പുകൾ കേട്ടുകഴിയുമ്പോൾ സാധാരണയായി ജനങ്ങൾ കഠിന ദുഃഖത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ടുള്ള പതിവ്. പക്ഷെ 2020 മെയ് മാസം 10-ാം തീയതി പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് ഇറ്റാലിയൻ ജനതയെ ആഹ്ലാദ തിമിർപ്പിൽ കൊണ്ടെത്തിച്ചു. മരണത്തിന്റെ കൂരിരുൾ പതിഞ്ഞ അന്തരീക്ഷത്തിൽ ഒരു പൊൻവെളിച്ചം കണ്ടതുപോലെ. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇറ്റാലിയൻ ജനത കാതോർത്തിരുന്ന ഒരു സന്തോഷ വാർത്തയാണ് അന്ന് മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. അനേകായിരങ്ങളുടെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലം. നോർത്ത് ഇറ്റലിയിലെ മിലാൻ എന്ന പട്ടണത്തിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യമായ കെനിയയിൽ പോയി വോളണ്ടിയറായി കൊച്ചു കുട്ടികളെ ഒക്കെ പഠിപ്പിക്കുന്നതിനു വേണ്ടി പോയ സേവനമനുഷ്ഠിച്ചിരുന്ന സിൽവിയ റൊമാനോ എന്ന 24-കാരിയായ യുവതിയെ 2018 നവംബർ 20 കെനിയയിലെ ചിക്കാമോ എന്ന ഗ്രാമത്തിൽ നിന്ന് 3 മുസ്ലിം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. നീണ്ട 1.5 വർഷത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ഇറ്റാലിയൻ രഹസ്യ പോലീസ് അവരെ മോചിപ്പിച്ചു എന്ന സന്തോഷ വാർത്തയായിരുന്നു പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത്. ആ വാർത്ത മാധ്യമങ്ങളിലും വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ചിക്കാമോ ഗ്രാമത്തിൽ വസിക്കുന്ന വിദേശ വനിതയെപ്പറ്റി ആരോ കൊടുത്ത രഹസ്യ വിവരമറിഞ്ഞ് സൊമാലിയയിൽ നിന്ന് ജിഹാദിസ്റ്റ് അൽ ഷബാബ എന്ന തീവ്രവാദ ഗ്രൂപ്പ് അൽഖ്വയ്ദയുമായി അടുത്ത ബന്ധം പുലർത്തുന്നതാണ് ഈ ഗ്രൂപ്പ്. അവര് സിൽവിയായെ തട്ടിക്കൊണ്ടുപോവുകയും ദിവസങ്ങളോളം ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കൂടി കാൽനടയായും ബൈക്കിലും യാത്ര ചെയ്യിപ്പിച്ച് സൊമാലിയയിലെ രഹസ്യ സങ്കേതത്തിൽ എത്തിക്കുകയുമായിരുന്നു ചെയ്തത്. 1 വർഷത്തോളം സിൽവിയയെപ്പറ്റി യാതൊരു വിവരവും പുറം ലോകത്തിന് ഉണ്ടായിരുന്നില്ല. 2020 ജനുവരി 1 ഇറ്റാലിയൻ രഹസ്യ പോലീസിന് ലഭിച്ച ഒരു വീഡിയോയിൽ നിന്ന് സിൽവിയ ജീവനോടെ ഇരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. എങ്ങനെയും സിൽവിയയെ രക്ഷിക്കുവാൻ ഇറ്റാലിയൻ ഗവൺമെന്റ് കഠിനമായ പരിശ്രമം നടത്തി. 4 മില്യൺ യൂറോ സിൽവിയയുടെ മോചനത്തിനായി ചെലവഴിച്ചു എന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നു. 2020 മെയ് 11-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 റോമിലെ ചമ്പിനോ എയർപോർട്ടിൽ വന്നിറങ്ങിയ സിൽവിയയെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി ജുസേപ്പെ കൊന്തെയും ആഭ്യന്തരമന്ത്രി ലുയിജി ദി മായിയോ, സിൽവിയയുടെ മാതാപിതാക്കൾ, സഹോദരി, നിരവധി മാധ്യമ പ്രവർത്തകർ എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം അനേകായിരങ്ങൾ ചാനലുകളിൽ കൂടിയുള്ള ലൈവ് പ്രക്ഷേപണവും കാണുന്നുണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ പ്രത്യേക വിമാനത്തിൽ വന്നിറങ്ങിയ സിൽവിയയെ കണ്ട് പക്ഷെ എല്ലാവരും ഒരു നിമിഷം സ്തബ്ധരായി നിന്നുപോയി. പലപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന പുഞ്ചിരി നിറഞ്ഞ മുഖവും ഒഴുകിക്കിടക്കുന്ന ചെമ്പൻ മുടിയും വിടർന്ന കണ്ണുകളുമുണ്ടായിരുന്ന ശാലീന സുന്ദരിയായ ആ യുവതി അന്ന് ഒത്തിരിയേറെ മാറിക്കഴിഞ്ഞിരുന്നു. ഇളം പച്ച നിറത്തിലുള്ള ഒരു നീളൻ തുണി കൊണ്ട് ശിരസും ശരീരവും മുഴുവൻ മറച്ചിരുന്ന സിൽവിയയുടെ വസ്ത്രധാരണം എല്ലാവരെയും അമ്പരപ്പിച്ചു. ആരുടെയും കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത കാഴ്ചയായിരുന്നു അത്. ആഹ്ലാദം കൊണ്ട് അലയിടിച്ചിരുന്ന ഹൃദയങ്ങളെ അറിയാതെ തന്നെ ശോകമുഖമായ ഒരു മ്ലാനത പൊതിഞ്ഞു. ഉറച്ച ഒരു ക്രൈസ്തവ വിശ്വാസി അല്ലായിരുന്നു എങ്കിലും പാവപ്പെട്ടവരുടെ മുഖങ്ങളിൽ ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ള ഒരു യാത്രയിലായിരുന്നു സിൽവിയ. അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നുവന്ന അതികഠിനമായ പരീക്ഷണങ്ങൾക്ക് മുൻപിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഉറ്റവരും ഉടയവരുമില്ലാത്ത ഒരു ലോകത്ത് ശത്രുക്കളുടെ നിരന്തരമായ നിർബന്ധത്തിന് കീഴ്പ്പെടേണ്ടി വന്നതിൽ ആരും അവളെ കുറ്റപ്പെടുത്തി, പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കളും സഹോദരിയും. ജീവനോടെ തങ്ങളുടെ മകളെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് സിൽവിയയുടെ മാതാപിതാക്കൾ. ഐഷ എന്ന പുതിയ നാമം അവൾ തന്റെ പേരിനോട് കൂട്ടിച്ചേർത്തിരുന്നു. ഇന്ന് സിൽവിയ അറിയപ്പെടുന്നത് സിൽവി ആയിഷ റൊമാനോ എന്നാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പലതരത്തിലുള്ള ചതിക്കുഴികളിൽ സിൽവിയയെ പോലുള്ള പെൺകുട്ടികൾ വീണുപോകുന്നത് വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലുള്ള പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് നാം കൂടുതൽ ജാഗ്രതയുള്ളവർ ആയിത്തീരണം എന്ന ഒരു മുന്നറിയിപ്പാണ് ഈ സംഭവം
അവസാനമായി നമ്മെ പഠിപ്പിക്കുന്നു.